നല്ല മയിലിന്റെ കരച്ചിലുണ്ട് കേട്ടോ. നമ്മളിപ്പോ എണീറ്റ് കേട്ടോ, എണീറ്റ് റെഡിയായി. 4 മണി ഇപ്പോ ഒരു 4:45 കേട്ടോ. ഇറങ്ങാൻ പോവാണ്. ഇനി ഇവിടെ നിന്നൊരു 45 കിലോമീറ്റർ വൺ സൈഡ് നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിലേക്ക് ഒരു 25 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോ നമുക്ക് മുമ്പിലോട്ട് പോവാം. ഇപ്പോ ഏകദേശം 4:30 ആവുന്നു. 4:45 ഇപ്പൊ ഇറങ്ങി കേട്ടോ ഭൂമിന്ന്. നമ്മള് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കാണ്. ഒരു ചായ കുടിച്ചായിരുന്നു കേട്ടോ, ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. ചായ കുടിച്ചിട്ട് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. വണ്ടികളൊക്കെ കുറവാണ്, രാവിലെ തന്നെ ആയതുകൊണ്ടേ. നമ്മള് വടക്കാഞ്ചേരി വിട്ടിട്ട് ഇപ്പൊ ആലത്തൂർ എത്തി കേട്ടോ. ആലത്തൂറിന്റെ രാവിലത്തെ കാഴ്ച കേട്ടോ നിങ്ങൾ ഈ കാണുന്നേ. വണ്ടികളൊക്കെ തീരെ കുറവാണ്, ഏകദേശം ഇപ്പം 5 മണിയോട് അടുക്കുന്നു. അപ്പോൾ ആലത്തൂർന്ന് റൈറ്റ് കട്ട് ചെയ്ത് കേട്ടോ. നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് നെല്ലിയാമ്പതിക്കുള്ള റൂട്ട് പിടിച്ചിട്ടുണ്ട്. ഇതാണ് നെല്ലിയാമ്പതിക്ക് പോകുന്ന റൂട്ട്. റോഡ് ഇപ്പം മോശമാണെന്ന് തോന്നുന്നു, നോക്കാം. പാലക്കാട്ടെ ഗ്രാമങ്ങളുടെ അകത്തൂടെ പോണ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. വെളുപ്പിനെയുള്ള സൈക്ലിംഗ്. റോഡിലൊന്നും ആരുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ഇരുട്ടുമുണ്ട്. അവിടെ ഇവിടെയൊക്കെ പോസ്റ്റുകളി മാത്രം വെട്ടമുണ്ട് കേട്ടോ. റോഡുകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരാളെ കണ്ടാലായി വല്ലപ്പോഴും. നമ്മളെന്തായാലും മുമ്പോട്ട് പോവാണ്, നിർത്തണമെന്നില്ല. പെട്രോളൊന്നും ഉണ്ട് കേട്ടോ. അതെ, ഒരു 200 മീറ്ററിൽ നിന്ന് നമുക്ക് ബൈക്ക് ചാടാനുണ്ട്. നല്ല ഇരുട്ടാ. സൂപ്പർ തലല്ലേ. അതെ, നേരം വെളുത്തു തുടങ്ങി കേട്ടോ. ഏകദേശം 6 മണിയോട് അടുക്കുന്നു. അടിപൊളിയില്ലേ പാടം. രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടത്. നമ്മുടെ ചെറുക്കെന്തായിരിക്കുന്നു. ചെമ്മൻ തോട് എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി റോഡാണ്. ചെറിയൊരു രാവിലെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങും ഇങ്ങൊക്കെ റോഡിൽ ചെറിയ ചെറിയ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈവേ വെച്ച് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞായിരുന്നു കേട്ടോ. എന്തായാലും വെയിലില്ലായിരുന്നാൽ അത്രയും നല്ലത്. ഇനി കുറച്ചുകൂടെ ഉള്ളൂ തോന്നുന്നു ചെക്ക് പോസ്റ്റിലോട്ട്. അന്നേരം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. പാലക്കാടൻ ഗ്രാമവീതിയിലൂടെ സൈക്ലിംഗ് പരമ്പൻ്റെ യാത്ര. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോസിനൊക്കെ മച്ചാന്മാരെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. പാലക്കാടിൻ്റെ അതിമനോഹരമായ തരിശുഭൂമി. എത്രയും പെട്ടെന്ന് ചെക്ക് പോസ്റ്റിലോട്ട് എത്തണമെന്നുണ്ട്. പക്ഷേ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കളഞ്ഞിട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഈ തിരിച്ചു വരുമ്പോൾ വെയിലാകുമ്പോഴത്തേക്കും ഇത്ര ഭംഗിയാണത്തില്ലായിരിക്കും ഈ കാഴ്ചകൾക്കൊക്കെ. ഈ രാവിലെ കിട്ടുന്ന ആ കുടം ഉണ്ടോ മലയുടെ മുകളിലുള്ള പാലക്കാടൻ മലനിരകൾ നെല്ലിയാമ്പതിയുടെ. നമ്മുടെ ചെറുക്കെന്തായിരിക്കുന്നു. നല്ല മയിലിൻ്റെ കരച്ചിലുണ്ട് കേട്ടോ. അങ്ങ് ദൂരെ കാണാൻ പറ്റും, എനിക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടെ ഇരിപ്പുണ്ടോ, അതായിരുന്നു കരയുന്നത്. പക്ഷേ ഇതിനകത്ത് കിട്ടത്തില്ല, വീഡിയോയിൽ അത് കിട്ടാൻ പാടായിരിക്കും. ഇഷ്ടംപോലെ മയിലുകളുടെ കരച്ചിലുണ്ട് രാവിലെ തന്നെ. എന്തോരം എന്ത് ഭംഗിയല്ലേ കാണാൻ. ഉഴുതു മറിച്ചിട്ടേക്ക് കേട്ടോ അടുത്ത കൃഷിക്ക് വേണ്ടി. നല്ല രസമുണ്ട്, ഒരു രക്ഷയില്ല. നമ്മുടെ നെല്ലിയാമ്പതിയിലുള്ള പോത്തുണ്ടി ഡാമാണ് കേട്ടോ. പോത്തുണ്ടി ഡാം ഇപ്പോൾ കയറാൻ പറ്റില്ല, ഓപ്പൺ ആകുമ്പോഴത്തേക്കും 9 മണിയാവും. എന്നാലും നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ഒന്ന് പിടച്ചു നോക്കാം കേട്ടോ. മുമ്പോട്ട് പോവാം. വെൽക്കം ടു നെല്ലിയാമ്പതി. വേണ്ട, നമ്മുടെ നെല്ലിയാമ്പതിയുടെ ചെക്ക് പോസ്റ്റിൻ്റെ ബോർഡാണ് കേട്ടോ വെൽക്കം ടു നെല്ലിയാമ്പതി. നല്ല അടിപൊളിയായിട്ട് ഇവർ ഇവിടെ ഇൻസ്ട്രക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ.
ചെക്ക് പോസ്റ്റ് വഴി അനുവദിച്ച പ്രവേശന സമയം കാലത്ത് 7 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ്. വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ചെക്ക് പോസ്റ്റിൽ തിരികെ എത്തുക. റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് കേട്ടോ. അവിടെ സ്റ്റേ അടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നാൽ മതി. ഇപ്പം നമ്മൾ ഏകദേശം 6:30 ആയിട്ടുള്ളൂ. 7 മണിക്ക് അകത്തോട്ട് പ്രവേശനമുള്ളൂ കേട്ടോ. കിട്ടില്ല, വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ ഏകദേശം ചെക്ക് പോസ്റ്റിനോട് അടുത്ത് നല്ല സ്ട്രെയിറ്റ് കിടക്കുന്ന റോഡാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പം നമുക്ക് മുമ്പിലോട്ട് പോകാം കേട്ടോ. നെല്ലിയാമ്പതിയിലേക്കുള്ള ചെക്ക് പോസ്റ്റിലെത്തി കേട്ടോ നമ്മൾ. നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിൽ നിന്നും സൈക്കിൾ അകത്തേക്ക് കടത്തി വിടില്ല കേട്ടോ. കേട്ടപ്പോൾ കുറച്ച് വിഷമം തോന്നിയെങ്കിലും ഇനി അങ്ങടേക്കുള്ള 20 കിലോമീറ്റർ ബസ്സിലാക്കാമെന്ന് തീരുമാനിച്ചു. പാലക്കാട് ഡിപ്പോയിൽ നിന്നും രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന KSRTC ബസ് ഏകദേശം 7 മണിയോടുകൂടി നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിലെത്തും. ചെക്ക് പോസ്റ്റിൽ നിന്നും ആദ്യം വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതും ഈ ബസ്സാണ് കേട്ടോ. നെല്ലിയാമ്പതി വനത്തിനുള്ളിലെ ബസ് യാത്രയും നെല്ലിയാമ്പതിയിലെ മറ്റ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ് മച്ചാമാരെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.